ഗൈസ്, കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ കളിക്കുന്ന ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, ഹോക്കി, ബാസ്കറ്റ്ബോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു ഫാന്റസി സ്പോർട്സ് പ്ലാറ്റ്ഫോമാണ് പ്ലേയേഴ്സ് ബോട്ട്. 100% ലീഗൽ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഇവരുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള സ്മൃതി മന്ദനയും ഭുവനേശ്വർ കുമാറുമാണ്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 50 രൂപ സൈനപ്പ് ബോണസും അതുപോലെ 100% ക്യാഷ് ബാക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ കിട്ടുകയും ചെയ്യും. മറ്റുള്ള ഫാന്റസി ആപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കമ്മീഷൻ കുറവാണ്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾ വിജയിക്കുന്ന പൈസ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേടിഎമ്മിലേക്കും ബാങ്കിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് KYC ആവശ്യം പോലുമില്ല. ഇതിനു പുറമെ നിങ്ങൾക്ക് ലൂഡോ, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്, ചെസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമുകൾ കളിച്ചിട്ടും എന്റർടൈനിങ് ആയിട്ടുള്ള ഗെയിമുകൾ കളിച്ചിട്ടും പൈസ ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ISL 7th season ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് 3 മാച്ചുകൾ കളിച്ചു. എന്നാൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കണക്ക് എന്ന് പറയുന്നത് ഈ 3 മാച്ചിലും കൂടെ ആയിട്ട് ആകെ ഒരൊറ്റ തവണ മാത്രമാണ് ഓപ്പൺ പ്ലേയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് അടിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് അതിനർത്ഥം ഈ ഒരു സീസണിൽ ഇതുവരെ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇങ്ങനെയൊരു കണക്ക് പുറത്തു വരുന്ന സമയത്ത് ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് ആയിരിക്കും. അതിൽ തന്നെ ഏറ്റവും അധികം എക്സ്പെക്ടേഷനോടെ കൊണ്ടുവന്ന നമ്മുടെ ഗാരി ഹൂപ്പർ ആയിരിക്കും ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മാച്ചിൽ രോഹിത് കുമാറിന്റെ ആ ഒരു സ്ട്രൈക്ക് ആണ്. അതിനർത്ഥം ഗാരി ഹൂപ്പറിന്റെ പേരിൽ ഒരൊറ്റ ഓപ്പൺ പ്ലേ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഗാരി ഹൂപ്പറും ഒക്കെ ഗോൾ കണ്ടെത്താൻ, ഓപ്പൺ പ്ലേയിൽ നിന്ന് ചാൻസുകൾ കണ്ടെത്താൻ വിഷമിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, KBFC ആ ഒരു ഗെയിം പ്ലാനിൽ പൊസിഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് കൂടെ ടീമിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അറ്റാക്കിംഗ് തേർഡിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒരു താരത്തിനും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, എതിർ ടീമിന്റെ പെനാൾട്ടി ബോക്സിനടുത്ത് അല്ലെങ്കിൽ അറ്റാക്കിംഗ് തേർഡിൽ ആളുകളില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഗാരി ഹൂപ്പറിനെ ഒരു സെൻട്രൽ ടാർഗറ്റ് ആക്കിയിട്ടാണ് KBFC കളിക്കുന്നത്. അതായത് ഗാരി ഹൂപ്പർ മാച്ചിൽ ഗോൾ അടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ടീമിലെ എല്ലാ താരങ്ങൾക്കുമുണ്ട്. എന്നാൽ ഗാരി ഹൂപ്പർ മാത്രമേ ഗോൾ അടിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പലരും കളിക്കുന്ന പോലെ നമുക്ക് കാണാം. നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വിങ് ബാക്കോ വിങ്ങേഴ്സോ ക്രോസ് ചെയ്യുന്ന സമയത്ത് ബോക്സിൽ ഗാരി ഹൂപ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ലോങ് ബോൾ ഒരു ഹൈ ബോൾ കൊടുക്കുന്ന സമയത്താണെങ്കിലും അത് റിസീവ് ചെയ്യാൻ ഗാരി ഹൂപ്പർ മാത്രമേ അറ്റാക്കിംഗ് തേർഡിൽ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഗാരി ഹൂപ്പർ ഒറ്റപ്പെട്ട ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുന്ന സമയത്ത് ഹൂപ്പറിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം KBFC താരങ്ങളുടെ എണ്ണം തന്നെ കുറവാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് തന്നെ ഓപ്പണന്റ് ഡിഫൻഡേഴ്സിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പോ ഒരു സെറ്റ് പീസിന്റെ സമയത്ത് ബോക്സിൽ ബക്കാരി, കോനെ, കോസ്റ്റ, സിഡോ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു നോർമൽ ക്രോസ് വരുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യാൻ ഗാരി ഹൂപ്പർ മാത്രമേ ബോക്സിലുള്ളൂ. അതിനർത്ഥം ആ ക്രോസുകളൊക്കെ പകുതിയിലധികവും വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അടുത്തൊരു കാര്യം, ഗാരി ഹൂപ്പറിനെ കുറിച്ചിട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു ഗെയിം ശൈലി എന്ന് പറയുന്നത് ഒരു ഗോൾ പോച്ചർ ആണ് അദ്ദേഹം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ 2 ഫോറിൻ സെൻട്രൽ ഡിഫൻഡറേയും അതുപോലെ ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറേയും ഉപയോഗിക്കുന്ന സമയത്ത് ഗാരി ഹൂപ്പറിനെ സപ്പോർട്ട് ചെയ്യാൻ ആകെ അറ്റാക്കിംഗിൽ ഉണ്ടാകുന്നത് ഒരൊറ്റ ഫോറിൻ പ്ലെയർ മാത്രമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങൾ അവരുടെ പെർഫോമൻസ് ഏറ്റവും ഉയരത്തിൽ തന്നെ കാണിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഗാരി ഹൂപ്പറിനെ ആ ഒരു ഡേഞ്ചറസ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനും കഴിയുകയുള്ളൂ. അതിനർത്ഥം ഒന്നുകിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങൾ അവസരത്തിനൊത്ത് ഉയരണം, സഹലും അതുപോലെ നയോര, രാഹുൽ അങ്ങനെയുള്ള പ്ലേയേഴ്സ് അവസരത്തിനൊത്ത് ഉയരണം, അവർ മാക്സിമം എഫേർട്ട് ഓരോ മാച്ചിലും പുറത്തെടുക്കണം, അല്ലെങ്കിൽ ഫോറിൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് KBFC അവരുടെ ആ ഒരു ഗെയിം പ്ലാനിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം, അതായത് 2 സെൻട്രൽ ഡിഫൻഡർ പ്ലസ് ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ളതിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കളി കാണുന്ന ഫാൻസിനോട് തന്നെ ചോദിക്കുക, അവരിൽ ഒരു 80% ആളുകളും പറയും ജോർഡാൻ മുറയെ കൂടെ ഹൂപ്പറിനോടൊപ്പം സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറക്കൂ, അപ്പോൾ നമുക്ക് ബോക്സിൽ കുറച്ചുകൂടെ ഇമ്പാക്ട് അവർ ഒരുമിച്ച് ഉണ്ടാക്കുന്നത് കാണാൻ കഴിയുമെന്ന്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഹൂപ്പറിന്റെ 100% ഓരോ മാച്ചിലും എടുക്കാൻ അല്ലെങ്കിൽ എടുപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും ഹൂപ്പർ അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ പോച്ചർ എന്നുള്ള ട്രെയ്റ്റ് ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയത്തും അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ റോളിലേക്കും അതുപോലെ പലപ്പോഴും സെന്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് ടച്ച് ഡൗൺ ഒക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ അത് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകാനും അപ്പുറത്ത് അറ്റാക്കിംഗ് തേർഡിൽ മറ്റൊരു പ്ലെയർ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നീക്കം അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഹൂപ്പർ ബോൾ റിസീവ് ചെയ്ത് വിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട്, വിങ്ങിലേക്ക് ബോൾ റിസീവ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ഒരു പ്രശ്നവും ഹൂപ്പർ സെന്ററിൽ നിന്ന് മാറിയത് കൊണ്ട് തന്നെ പിന്നെ ബോക്സിൽ ഒരു ഒറ്റ താരം പോലും ഉണ്ടാകില്ല. അപ്പൊ ഹൂപ്പറിന് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ബോള് വീണ്ടും ബാക്കിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, KBFC താരങ്ങളിൽ നിന്ന് ബോക്സിന് പുറത്ത് നിന്നുള്ള അറ്റംപ്റ്റുകൾ വളരെ കുറവാണ്. ഹൂപ്പർ ബോക്സിൽ ഇങ്ങനെ ബോളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് റീബൗണ്ട് ബോളുകളാണ്. അങ്ങനെയുള്ള റീബൗണ്ട് ബോളുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ KBFC മറ്റുള്ള താരങ്ങൾ ബോക്സിന് പുറത്തു നിന്നുള്ള അറ്റംപ്റ്റുകൾ ട്രൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഹൂപ്പറിന്റെ പതിവ് ശൈലിയിൽ, ആ ഒരു ഗോൾ പോച്ചർ സ്റ്റൈലിൽ നിന്ന് തന്നെ ഹൂപ്പറിനെ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാതെ തന്നെ ടീമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകൾ സ്വന്തമാക്കാനും കഴിയും. ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു താരങ്ങൾ ഹൂപ്പറിനെ കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അറ്റാക്കിംഗ് തേർഡിലേക്ക് വേണ്ട കാര്യമായിട്ടുള്ള എഫേർട്ടുകൾ അവർ പുറത്തെടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അറ്റാക്കിംഗ് തേർഡിൽ ഒരുമിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഹൂപ്പറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഹൂപ്പറും ബോക്സിന് പുറത്ത് നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹവും എപ്പോഴും ഒരു മിതമായ രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, നമ്മൾ മറ്റുള്ള ഫോറിൻ പ്ലേയേഴ്സിന്റെ, ഫോറിൻ സ്ട്രൈക്കേഴ്സിന്റെ കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഹൂപ്പറും കുറച്ചുകൂടെ എഫേർട്ട് എടുക്കണമെന്ന്. ഐ മീൻ, രണ്ട് പ്ലേയേഴ്സിന്റെയും ഗെയിം ശൈലിയിൽ വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിലും തന്റെ ഗെയിം ശൈലിയിൽ കളിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ഹൂപ്പറും ആ ഒരു ഗെയിം സ്റ്റൈലിൽ ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്തേണ്ടതില്ലേ? എന്തൊക്കെയായാലും നമ്മുടെ കോച്ചായിട്ടുള്ള കിബു വിക്കുന ഈ ഒരു സീസൺ ഹൂപ്പറിൻ്റെതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ താരങ്ങളും അതുപോലെ ഹൂപ്പറും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൂപ്പറിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.